ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു പീച്ചിക്കാരൻ ഇൻ യു കെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം വൈകിയാണ് എണീച്ചത്. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഞാൻ റെസ്റ്റ് എടുത്ത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, ഗ്ലോസ്റ്റർ പാർക്കുണ്ട്, അതിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഞങ്ങളോട് പറഞ്ഞു എവിടെ സ്റ്റേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ബേസിൽഡണിലാണ് പറയുമ്പോൾ എല്ലാവരും ചോദിച്ചു ഗ്ലോസ്റ്റർ പാർക്കിൽ പോയായിരുന്നു എന്നാണ് ചോദിച്ചേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും തീരുമാനം എടുത്തു, എന്തായാലും ഗ്ലോസ്റ്റർ പാർക്കിലൊന്നും പോകണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് കൂടെ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് യു കെയിലേക്ക് വന്നിട്ട് ഇന്ന് 5 ദിവസമാവുകയാണ്. 5 ഡേയ്സായി ഞങ്ങൾ യു കെയിലേക്ക് എത്തിയിട്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര കൗതുകമായിട്ടുള്ള കാര്യമാണ്. യൂണിവേഴ്സിറ്റിയുടെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഞാൻ തന്നിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ട്യൂസ്ഡേ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ശരിക്ക് കോളേജിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ മാപ്പ് ഇട്ടുണ്ട്, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയറിയാം, ലെഫ്റ്റ് സൈഡിൽ അപ്പടി സൂപ്പർ അടിപൊളി വീടുകളാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വിചാരിച്ചു ഇന്ന് വലിയ തണുപ്പൊന്നും ഇല്ല എന്നാ വിചാരിച്ചേ, പക്ഷേ നല്ല തണുപ്പനുണ്ട്. കൈയൊക്കെ നൈസായിട്ട് മരക്കുന്നുണ്ട്. ഗ്ലൗസ് എടുത്തില്ല, അതൊരു അബദ്ധമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ നൈസായിട്ട് എന്തായാലും ഇറങ്ങിയതല്ലേ. ഇന്നത്തെ ഒരു ദിവസം 2 ദിവസം മുന്നേ തീരെ തണുപ്പുണ്ടായിരുന്നില്ല, അപ്പൊ അതിന്റെ ഒരു ധൈര്യത്തിൽ ഇറങ്ങിയതാ. അതെ, ഇന്ന് നല്ല തണുപ്പാണ്. എന്നാലും ഈ ഒരു അടുത്ത മാസം പകുതി വരെയൊക്കെ ഈ ക്ലൈമറ്റ് ഉണ്ടാവുന്നാണ് പറയണേ. അതുവരെ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഓവർബ്രിഡ്ജ് എത്തി, എത്തിണ്ട്. അപ്പുറത്താണ് പാർക്ക്, ഈ ഓവർബ്രിഡ്ജിന്റെ അപ്പുറയാണ് പാർക്ക്. ഹലോ ഗൈസ്, ഇത് ഞങ്ങളപ്പോ ബ്രിഡ്ജിലൂടെ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്രിഡ്ജ് പാസ്സായി കഴിഞ്ഞ അപ്പുറത്താണ് നമ്മുടെ ഗ്ലോസ്റ്റർ പാർക്ക്. ഇവിടെ വീക്കെൻഡ്സിൽ എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തോന്നണം ഇന്ന് ഗ്ലോസ്റ്റർ പാർക്കിൽ നല്ല തിരക്കുണ്ടാൻ സാധ്യതയുണ്ട്. കാരണം വീക്കെൻഡ് ആണല്ലോ, അതുകൊണ്ട് എല്ലാവരും വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ എത്തിയിട്ടുണ്ടാവണം. ഗൈസ്, കാര്യം നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷെ തണുപ്പിനൊരു കുറവില്ല. കണ്ടില്ലേ മരങ്ങളിലൊക്കെ, ഈ വിന്റർ ആയതുകൊണ്ട് മരങ്ങളിലൊന്നും ഇലയൊന്നുമില്ല. ഇനിയിപ്പോ സമ്മർ ആവണം തോന്നുന്നുണ്ട്, ഇതിലൊക്കെ ഇലകളൊക്കെ വന്ന് സെറ്റ് ആവണമെങ്കിൽ സമ്മർ ആവണം തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് റീച്ചിങ് ആണ്, ഗ്ലോസ്റ്റർ പാർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട അകലെ അടിപൊളിയായിട്ടുള്ളൊരു അരുവി പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. മിഥുൻ അവിടെ കാര്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫിയിലാണ് ആള്, നല്ല നല്ല പിക്സൊക്കെ ആള് ക്യാപ്ചർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതപ്പോ ഞങ്ങളുടെ ആ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പൊ ഞങ്ങളത് ബ്രിഡ്ജിലേക്ക് എത്തിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് എത്തി. ഗൈസ്, നമ്മളത് ഗ്ലോസ്റ്റർ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അടിപൊളി പാർക്കാണ്, എല്ലാരും പറയണ പോലെ ഗ്ലോസ്റ്റർ പാർക്ക് വേറൊരു ലെവലാണ്. ഞങ്ങൾ ബേസിൽഡണിലാണെന്ന് ചോദിച്ചപ്പോ എല്ലാരും ഫസ്റ്റ് തന്നെ ചോദിച്ചത് പാർക്ക് ഉണ്ടായിരുന്നോ, പാർക്ക് ഉണ്ടായിരുന്നോ എന്നാണ്. അപ്പൊ എല്ലാരും പറയണതിന്റെ ഒരു ഇതിപ്പോഴാണ് മനസ്സിലായത്. അത്ര അടിപൊളിയാണ്, അത്ര ബ്യൂട്ടിഫുൾ ആണ് ഗ്ലോസ്റ്റർ പാർക്ക്. ആ ഗൈസ്, എല്ലാരും ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ ചോദിച്ചു നിങ്ങൾ ഏത് ഏജൻസി ആയിരുന്നു പോയെന്നൊക്കെ ചോദിച്ചായിരുന്നു. ആക്ച്വലി ഞങ്ങള് ആർക്കാനോയി എന്ന് പറഞ്ഞൊരു ഏജൻസിയിലാണ് ഞങ്ങള് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഏജൻസിയാണ്, നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തരും. പിന്നെ അവരെപ്പോഴും നമ്മളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തുമ്പോഴായാലും അവർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയുണ്ട് കാര്യങ്ങൾ, ജോബൊക്കെ എങ്ങനെയുണ്ട്, അല്ല ജോബ് സെറ്റായോ, പിന്നെ റൂം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അവരെ മെൻഷൻ ചെയ്യണം, ആർക്കാനോയുടെ എല്ലാ ടീമുകൾക്കും ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഗ്ലോസ്റ്റർ പാർക്ക്, ആഹാ, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ ഒരു തടാകം പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇത് അവിടെ ഇരിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി അവിടെ നേരെ പോയി ഇരുന്ന് സംസാരിക്കാം. ആഹാ ആഹാ, സൂപ്പർ. ഗ്ലോസ്റ്റർ പാർക്ക് അടിപൊളിയായിട്ട് ഒന്നും പറയാനില്ല. സോ എല്ലാവരും വരണം ഗ്ലോസ്റ്റർ പാർക്കില്. ഇവിടെ ബേസിൽഡണിൽ ആരെങ്കിലും ഒക്കെ സ്റ്റേ ഉണ്ടെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആണ് ഗ്ലോസ്റ്റർ പാർക്ക്. നമുക്ക് വീക്കെൻഡ്സ് ഫാമിലീസിന്റെ ഒക്കെ കൂടെ വന്നിരിക്കാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ.
സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവുന്ന വിചാരിച്ചേ, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അത്ര തിരക്കൊന്നുമില്ല. കുറച്ചു പേരൊക്കെ അവിടെ ഇവിടെയായിട്ട് മാത്രമേ കാണാനുള്ളൂ. അവിടെ അറ്റത്തെ അരുവിയിൽ കുറെ താറാവുകളാ തോന്നുന്നുണ്ട്, പേര് കറക്റ്റ് അറിയില്ല, താറാവാന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് ഇത് അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സംഭവം നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരാം എന്താന്നുള്ളത്. ഓക്കെ, ഓ ഹായ്. പൊളി പൊളി. ഹായ് ഗൈസ്, ഞാനിപ്പോ നൈസായിട്ട് വെയിൽ കായ നിൽക്കുകയാണ്. നല്ല തണുപ്പായതുകൊണ്ട് കൈയൊക്കെ നൈസായിട്ട് മരച്ചു തുടങ്ങി, അതുകൊണ്ട് ഇതിന്റെ സൺലൈറ്റിന്റെ ഡയറക്റ്റ് നിൽക്കുകയാണ്. ഇവിടെ നിന്നുള്ള എന്താ പറയാ, വെയിൽ കിട്ടുമ്പോ ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഇതേതു എന്റെ അടുത്തേക്ക് വരുന്നത് നൈസായിട്ട് ആൾക്കും തണുത്ത് തുടങ്ങി തോന്നുന്നുണ്ട്. അവൻ എന്റെ അടുത്തേക്ക് വന്നു വരികയാണ്. ഇവിടെ വെയിലത്ത് നിൽക്കാനുള്ള പരിപാടിക്ക് ആള് വരണ്ടേ. ഓക്കെ, ഇതോ തണുപ്പ് എങ്ങനെയുണ്ടാ? ഉഷാറാണ്, ഇന്ന് മൊത്തത്തിൽ തണുപ്പുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഓരോ ദിവസം എന്തായാലും ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആവുമെന്ന് തോന്നുന്നുണ്ട് ഈ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിട്ട്. പിന്നെ ഗൈസ്, ഞങ്ങള് വന്നപ്പോ ഞങ്ങക്ക് അബുദാബി വരെയുള്ള യാത്ര അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ അബുദാബിയിൽ ഞങ്ങൾ ഒരു 15 hours ഞങ്ങൾ പോസ്റ്റ് ആയി പോയി. 15 മണിക്കൂർ ഞങ്ങൾ കട്ട പോസ്റ്റ് ആയിരുന്നു ഞങ്ങള്. ഞങ്ങള് എത്തിഹാദ് എയർവേസിലാണ് വന്നത്. പക്ഷെ അവര് ഈ 15 മണിക്കൂറിലായ ഓവർ ടൈമിൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, ഫെസിലിറ്റീസ് ഒന്നും തന്നിട്ടുണ്ടായില്ല. അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് പോസ്റ്റ് അടിച്ച് നേരം കളയ ചെയ്ത്. പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറിയിട്ടൊക്കെ നല്ല യാത്രയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ വന്നിറങ്ങും. നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഒരു RT-PCR കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബാസിൽഡണിലുള്ള ഹോം അഡ്രസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ വരുന്ന ദിവസം തന്നെ അവിടെ ഡെലിവറി കിട്ടിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അന്ന് തന്നെ ഞങ്ങൾ ആ കിറ്റിൽ ഞങ്ങളുടെ കോവിഡ് സ്വാബ് വെച്ച് ഞങ്ങൾ ടെസ്റ്റ് അടിച്ചു. ആ ടെസ്റ്റിൽ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഉള്ളൂ. ഞങ്ങൾ നെഗറ്റീവ് ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ അവനെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ യൂണിവേഴ്സിറ്റി പോയി BRP കാർഡ് കളക്ട് ചെയ്തു. ആക്ച്വലി ശരിക്കും ഞങ്ങൾ ഒരു ദിവസം മാത്രമാണ് യൂണിവേഴ്സിറ്റി പോയിട്ടുള്ളൂ. യൂണിവേഴ്സിറ്റിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. നല്ല ക്യാമ്പസ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ വരും വീഡിയോസിൽ ഞങ്ങൾ യൂണിയുടെ ഉൾഭാഗവും മാക്സിമം ക്യാമ്പസൊക്കെ മാക്സിമം നല്ല രീതിയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കാം. പിന്നെ ഗൈസ്, ഇനിയിപ്പോൾ അടുത്ത ഇൻടേക്കിലേക്ക് UKയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് സാധനങ്ങളൊന്നും വെറുതെ കയറ്റി നിങ്ങൾ ലഗേജിൽ സ്പേസ് കളയണ്ട. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി. ഞാൻ പറയണ ഒരു കുക്കർ എടുക്കുക, പിന്നെ മിക്സി, പിന്നെ അരി, അങ്ങനത്തെ ഐറ്റംസൊക്കെ വളരെ കുറച്ചെടുത്താൽ മതി. കാരണം അതിനൊന്നും ഇവിടെ വലിയ റേറ്റൊന്നും ഇല്ല. പിന്നെ നമുക്ക് ആവശ്യങ്ങളായിട്ടുള്ള ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എടുക്കാൻ നല്ലത്. അത്യാവശ്യത്തിന് വേണ്ടിട്ട് ഒരാട്ടം കൊണ്ടുവരാം. നല്ല ബ്രാൻഡഡ് ഐറ്റം നമുക്ക് ഇവിടെ നിന്ന് മേടിക്കായിരിക്കും നല്ലത്. വെറുതെ നാട്ടിൽ നിന്ന് ജാക്കറ്റ് ഒന്നും മേടിച്ച് ക്യാഷ് കളയണ്ട. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഏറ്റവും ബെറ്റർ അതാ. പിന്നെ ഷർട്ടുകളൊക്കെ ഒഴിവാക്കുക. ഈ ഹുഡീസ് ഐറ്റംസ് ഒക്കെ അങ്ങനത്തെ ഉള്ള ഡ്രസ്സുകൾ കയ്യിൽ വെക്കായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇവിടുത്തെ തണുപ്പിൽ ഏറ്റവും ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഏറ്റവും ബെറ്റർ ഇങ്ങനത്തെ ഇതായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് എന്തോ ഇവിടെ വാർണിങ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബോർഡില്. ഫിഷിംഗ് പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ ഫീഡിങ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗൈസ് ഇവിടെ കളിക്കാനായിട്ട് നല്ലൊരു കോർട്ടൊക്കെ ഉണ്ട്, ബാസ്കറ്റ്ബോളിന്റെ കോർട്ടൊക്കെ ഉണ്ട്. തോന്നണ വൈകിട്ടാന്ന് തോന്നുന്നു ഇവിടെ കളിക്കാനൊക്കെ പിള്ളേര് വരിക. ഇപ്പൊ അങ്ങനെ ആരും വന്നില്ല. ഇവിടെ കറക്റ്റ് ഇപ്പൊ സമയം 2:30. ആ ഗൈസ്, ഗ്ലോസർ പാർക്കിന്റെ അടിപൊളി വേറൊരു വ്യൂ ആണ് കേട്ടാ. ശരിക്കിപ്പോ വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ട് ഇവിടെ. പൊളി. ഹലോ ഗൈസ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ താറാവുകള് ടീമുകൾ ഫുൾ ടീമുകൾ വരുന്നുണ്ട് കേട്ടാ. അടിപൊളി. ഹായ് ഹായ്. ഒരു ഫുൾ ടീം ഓടിയിട്ട് കറങ്ങാറിങ്ങുന്നുണ്ട്. ഫുൾ ടീം ഉണ്ട് അവരുടെ.
ആ ഗൈസ്, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. മാക്സിമം ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോഴായാലും മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ നിന്നുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പൊ ഇതാണ് ഗ്ലോസ്റ്റർ പാർക്ക്, അടിപൊളിയാണ് ശരിക്ക്. ഞങ്ങൾ മൊത്തം നടന്നിട്ടൊന്നുമില്ല, ഒരു വൈഡ് ഏരിയ തന്നെ ഉണ്ട്. നടക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും വയ്യാണ്ടാവുള്ളൂ. സോ ഞങ്ങള് മൊത്തമായിട്ട് നടക്കണില്ല, ഞങ്ങള് കുറച്ച് ഭാഗമൊക്കെ മാക്സിമം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞങ്ങള് മാക്സിമം ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇനി വീണ്ടും അടുത്ത നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ, പിച്ചിക്കാരൻ യു കെ സൈനിങ് ഓഫ്. നെൽസൺ കീഴ്പ്പള്ളി, ബൈ.